ഇന്ന് സെപ്റ്റംബർ 22 വിശുദ്ധ വിർജീനിയ. അസാധാരണ കഴിവുകളുള്ള ഒരു സ്ത്രീയായിരുന്നു വിർജീനിയ. സാമൂഹ്യ പരിഷ്കർത്താവ്, അധ്യാപിക, അഗതികളുടെയും ദരിദ്രരുടെയും സഹോദരി, പണ്ഡിത, അങ്ങനെ പോകുന്നു വിർജീനിയയുടെ കഴിവുകൾ. 16-ാം നൂറ്റാണ്ടിൽ ലോകം ദർശിച്ച മഹത് വ്യക്തികളിൽ ഒരാളായിരുന്നു വിശുദ്ധ വിർജീനിയ. അവർ ഇറ്റലിയിലെ ജനോവ നഗരത്തിൽ ഒരു പ്രഭുകുടുംബത്തിൽ ജോർജിൻ്റെയും ലെലിയുടെയും ഓമന മകളായി ജനിച്ചു. വളരെ അഴകുള്ള ഒരു മാലാക കുഞ്ഞായിരുന്നു അവൾ. ജനോവയിൽ ആഞ്ഞടിച്ച പ്ലേക് ബാധയിൽ വിർജീനിയയുടെ ആയ മരിച്ചു. ആ നാട്ടിലെ നാട്ടുനടപ്പിന് വിപരീതമായി വിർജീനിയയുടെ പരിശീലനം അമ്മ തന്നെ നടത്തുക അത്യാവശ്യമായിരുന്നു. കഠിനാധ്വാനിയായിരുന്നു വിർജീനിയ. അതിൻ്റെ പ്രതിഫലനങ്ങൾ വിദ്യാലയത്തിൽ എന്ന പോലെ ഭവനത്തിലും ആഞ്ഞടിച്ചിരുന്നു. സഹോദരങ്ങളെ ശുശ്രൂഷിക്കാനും ഭവനത്തിൽ വീട്ടുജോലികളിൽ അമ്മയെ സഹായിക്കാനും അവൾ മുൻപന്തിയിലായിരുന്നു. പ്രഭുകുടുംബത്തിലെ കുട്ടികൾ പെൺകുട്ടികൾക്ക് സാധാരണ കൊടുക്കാറുള്ള വിദ്യാഭ്യാസത്തിന് പുറമെ അമ്മ അവളെ ഫ്രഞ്ചും ലത്തീനും തയ്യലും വീട്ടുജോലികളും നന്നായി പഠിപ്പിച്ചു. ഗാസ്പറെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്ന് അവളുടെ പിതാവ് നിശ്ചയിച്ചുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. തനിക്ക് ലഭിക്കാതിരുന്ന മാടമ്പി സ്ഥാനം മോഹിച്ചായിരുന്നു ഈ നിലപാട്. ഏകദേശം 10 വയസ്സുള്ളപ്പോൾ തൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുവാൻ ദൈവം തന്നെ വിളിക്കുന്നതായി അവൾക്ക് തോന്നി. അമ്മയോട് തൻ്റെ ആഗ്രഹം അറിയിച്ചപ്പോൾ 20 വയസ്സുവരെ കാത്തിരിക്കണമെന്ന് അമ്മ ഉപദേശിച്ചു. വീണ്ടും ജനോവ നഗരത്തിലൂടെ പകർച്ചവ്യാധി കടന്നുപോയി. ഇപ്രാവശ്യം അമ്മയെയും അനുജത്തിയെയും അവൾക്ക് നഷ്ടപ്പെട്ടു. നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം നടത്തുവാൻ പിതാവ് തീരുമാനിച്ചു. അതവളെ അറിയിച്ചപ്പോൾ സന്യാസ ജീവിതം ആശ്ലേഷിക്കുവാൻ ഉള്ള ഉത്കരമായ ആഗ്രഹത്തെ ഉള്ളിലൊതുക്കി അവൾ പൊട്ടിക്കരഞ്ഞു. മാതാപിതാക്കളുടെ വാക്കുകളിലൂടെ ദൈവത്തെ അനുസരിക്കുക ആണ് അവൾ ആശ്വസിച്ചു. വിവാഹ ദിവസം അണിയിച്ചൊരുക്കുന്ന ശേഷം ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തൻ്റെ മുറിയിൽ പ്രവേശിച്ച ക്രൂശിത രൂപത്തിന് മുന്നിൽ പ്രാർത്ഥിക്കുമ്പോൾ അവൾക്ക് വീണ്ടും കുറ്റബോധമുണ്ടായി. ഒരു ചെറുപ്പക്കാരന് വേണ്ടി നീ എന്നെ ഉപേക്ഷിക്കുകയാണോ എന്ന് ഈശോ ചോദിക്കുന്നതായി അവൾക്ക് തോന്നി. കണ്ണീരിൽ കുതിരുന്ന വിവാഹ വസ്ത്രങ്ങളുമായി അവർ ദേവാലയത്തിൽ പ്രവേശിച്ചു. 16 വയസ്സ് പൂർത്തിയാകാത്ത വിർജീനിയയും 20 വയസ്സുള്ള ഗാസ്പറും 1603 ജനുവരി 7 ദൈവത്താൽ ഒന്നിപ്പിക്കപ്പെട്ടു. ഗാസ്പർ നല്ലവനായിരുന്നുവെങ്കിലും ചില ദൗർബല്യങ്ങളും അയാൾക്ക് കൈമുതലായിരുന്നു. ചൂതുകളിയും നായാട്ടും ഇഷ്ടവിനോദങ്ങളായിരുന്നു. സത്യസന്ധനായിരുന്നതുകൊണ്ട് കളിയിൽ തോൽക്കുക പതിവായിരുന്നു. അത് അയാളെ കൂടുതൽ കളികളിലേക്കും അസ്വസ്ഥതയിലേക്കും ആനയിച്ചു. ഇതിനിടയിൽ അവർക്ക് 2 മക്കളുണ്ടായി, ലെലിയ, ഇസബെല്ല. കളിയിൽ ഉള്ള ആവേശം നിമിത്തം നാടുതോറും അലയുന്ന പ്രകൃതം അയാളെ കൂടുതൽ രോഗിയാക്കി. അയാളെ ശുശ്രൂഷിക്കാൻ പുറപ്പെട്ടവർ വിർജീനിയയെ പിതാവ് തടഞ്ഞെങ്കിലും അവൾ ധീരതയോടെ പുറപ്പെട്ടു. ഗാസ്പറിൻ്റെ ആത്മാവിനെ അവൾക്ക് ദൈവത്തിനായി നേടാൻ കഴിഞ്ഞു. അങ്ങനെ 20-ാമത്തെ വയസ്സിൽ 2 മക്കളുടെ അമ്മയും വിധവയുമായി. അതേപറ്റി പിന്നീട് ഈശോ പറഞ്ഞത്, നീ എന്നും എൻ്റെ മണവാട്ടിയായിരിക്കാനാണ് ഗാസ്പറിനെ ഞാൻ നിന്നിൽ നിന്നും പിഴുതെടുത്തത്. ഇനി മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ആകുലപ്പെട്ട് അവൾക്ക് ദൈവം ഉത്തരമരുളി. വിർജീനിയ കഷ്ടപ്പെടുന്ന പാവങ്ങളെ സ്വീകരിക്കുന്നതിലും സഹായിക്കുന്നതിന് വ്യാപൃത തയ്യാറാകണം. ഇതാണ് എൻ്റെ മകൻ്റെ ഇഷ്ടം. കുരിശിൻ ചുവട്ടിലെ പരിശുദ്ധ അമ്മ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. 1630 മഞ്ഞ് പെയ്യുന്ന ഏകാന്തതയിൽ പ്രാർത്ഥനയിൽ നയിച്ചിരുന്ന വിർജീനിയയുടെ കാരുണ്യം തേടിയെത്തിയ ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നു അവരുടെ ആദ്യത്തെ അഭയാർത്ഥി. വിർജീനിയ തൻ്റെ പക്കൽ അഭയം തേടിയ എല്ലാവരെയും സ്വീകരിച്ചു. കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ഒരു ഭവനം വാടകയ്ക്കെടുത്തു. 1631 ഏപ്രിൽ 13 മൗണ്ട് കാൽവറി സന്യാസിനി സഭയ്ക്ക് തുടക്കം കുറിച്ചു. അനാഥ കുഞ്ഞുങ്ങളുടെ കണ്ണീരൊപ്പാൻ വിർജീനിയ ചെയ്ത സേവനങ്ങൾ കണ്ട് ആകൃഷ്ടരായി സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ നടത്തിയിരുന്ന ഒരു അഗതി മന്ദിരം പുനരുദ്ധരിക്കാൻ അവർ വിർജീനിയയെ ഭരമേൽപ്പിച്ചു. മാരാരോഗികളും പകർച്ചവ്യാധിപ്പെട്ടവരും അനാഥ കുട്ടികളും മൂല്യബോധം നഷ്ടപ്പെട്ട ഒരുപറ്റം യാചകരും തെരുവുവേശികളും കിടപ്പാടമില്ലാത്തവരുമായിരുന്നു ആ അഗതി മന്ദിരത്തിലെ അന്തേവാസികൾ.
അഗതി മന്ദിരത്തിലെ പുനരുദ്ധാരണം ഏറെ ശ്രമകരമായ ഒരു ജോലിയായിരുന്നു. കഠിന പ്രയത്നത്തിലൂടെയും പ്രാശിത് പ്രവൃത്തികളിലൂടെയും മാതൃകാ ജീവിതത്തിലൂടെയും ആ പ്രഭുകുമാരി അന്തേവാസികൾക്ക് മാതൃകയായി. പുനരധിവാസ കേന്ദ്രത്തിലെ അന്തേവാസികളിൽ മൂല്യബോധം വളർത്തി ചെറുകിട വ്യവസായങ്ങളിൽ പരിശീലനം നൽകി പ്രായമായ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുത്തു. അവർക്ക് കുടുംബജീവിതം നയിക്കാൻ ആവശ്യമായ സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്തു. വെർജീനിയയുടെ പ്രവർത്തനത്തിൽ ആകൃഷ്ടരായ മേലധികാരികൾ അവൾക്ക് ഒന്നൊന്നായി ഉത്തരവാദിത്തങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. അനാഥരുടെ സംരക്ഷണം, വിധവകളുടെ പുനരുദ്ധാരണം, കുട്ടികളുടെ വിദ്യാഭ്യാസം, അന്തയാചകരെ എല്ലാതര ജോലികളും ഗവൺമെൻറ് അവളെ ഏൽപ്പിച്ചു. നിയമത്തിൻ്റെ മറ പിടിച്ചു അവരെ ബുദ്ധിമുട്ടിച്ചത് ഒഴികെ സാമ്പത്തികമായി സഹായിക്കാൻ അവർ മുന്നോട്ട് വന്നില്ല. പ്രഭുകുമാരി ഒന്നിനും മടിച്ചില്ല. അവൾ ധന്യാഢ്യരുടെ പക്കൽ കൈനീട്ടി. വെറുമൊരു 20 വർഷക്കാലം കൊണ്ട് ഒത്തിരി പേരുടെ കണ്ണീരൊപ്പാൻ അവർക്ക് കഴിഞ്ഞു. ജനോവ നഗരത്തെ പരിശുദ്ധ കന്യകാമറയത്തിന് പ്രതിഷ്ഠിക്കുവാൻ കഠിന പ്രയത്നം ചെയ്തു. വെർജീനിയ 1637 March 25 ജനോവ നഗരത്തിൻ്റെ ഭരണാധികാരി രാജകിരീടവും ചെങ്കോലും വെള്ളിത്താലത്തിൽ പ്രധാന ആൾത്താരിയിൽ സമർപ്പിച്ചു. 40 മണിക്കൂർ ആരാധനയിലൂടെ ജനങ്ങളിൽ വിശ്വാസം വർദ്ധിപ്പിക്കുവാനും പരിശുദ്ധ കുർബാന എതിരായി തലപൊക്കിയിരുന്ന പ്രൊട്ടസ്റ്റന്റ് പാഷ്ടാന്തകളെ നിർമൂലം ചെയ്യുവാനും വെർജീനിയ കഠിനാധ്വാനം ചെയ്തു. അനുരഞ്ജനത്തിന് സന്ദേശവുമായി ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നെയ്ത്തിരിയുമായി വെർജീനിയ നഗരത്തിലുടനീളം നടന്നു. അവളെ അനുസരിക്കുവാൻ ഏതു വലിയ പ്രഭുവിനും സാധിച്ചിരുന്നു. കാരണം അവരുടെ ലക്ഷ്യം ദൈവമഹത്വമായിരുന്നു. വെർജീനിയ ഒരു മകൾ എന്ന നിലയ്ക്കും അമ്മ എന്ന നിലയ്ക്കും മരുമകൾ, വിധവ, അമ്മായിയമ്മ, സമർപ്പിത എന്നുവേണ്ട എല്ലാ തുറകളിലുള്ളവർക്കും മാതൃകയായി വിരാജിക്കുന്നു. അഗതികൾക്കായി നടന്നു നീങ്ങിയ ജീവിതം 1651 December 15 ദൈവം അടർത്തിയെടുത്തു, തൻ്റെ അൾത്താരയിലേക്ക് ഉയർത്തി. ഇന്നും ആ പുണ്യാത്മാവിനെ ശരീരം ജനോവ നഗരത്തിലെ മൗണ്ട് കാൽവരി സന്യാസ സഭയുടെ മദർ ഹൗസിൽ അഴുകാതെ ഇരിക്കുന്നു. ആയിരങ്ങൾ ആ പുണ്യാത്മാവിനെ മാധ്യസ്ഥൻ തേടി അവിടെ എത്തുന്നു. നമുക്കും പ്രാർത്ഥിക്കാം. ജനോവയുടെ ലില്ലി പുഷ്പമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ജനോവയുടെ ലില്ലി പുഷ്പമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ജനോവയുടെ ലില്ലി പുഷ്പമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ.